കർത്താവിന്റെ മണവാട്ടി കെട്ടിത്തൂങ്ങിച്ചെത്തു. 50 വയസ്സുകാരിയായ കർത്താവിന്റെ ഒരു മണവാട്ടി കൂടി മടത്തലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വിളിയന്നൂർ പുതുവേലി കാഞ്ഞിരമല ആരാധനമഠത്തിൽ ധ്യാനത്തിനായി എത്തിയ കാഞ്ഞിരപ്പള്ളി കപ്പാട് കപ്പലുമാക്കൽ വീട്ടിൽ പരേതനായ മാത്യുവിന്റെ മകൾ സിസ്റ്റർ ആൻമരിയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒടുക്കം തൂങ്ങിച്ചാകുന്ന തരത്തിലുള്ള എന്നാധ്യാനമാണ് കർത്താവെ ഈ കൂടിയത്. കഴിഞ്ഞ 20-ാം തീയതി പുലർച്ചെ ധ്യാനത്തിന്റെ മുന്നോടിയായ പ്രഭാത പ്രാർത്ഥനയിൽ കാണഞ്ഞതിനെ തുടർന്ന് സഹമഠത്തിലമ്മമാർ നടത്തിയ അന്വേഷണത്തിലാണ് കിടപ്പമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ആനിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ 8-ാം തീയതിയാണ് സിസ്റ്റർ ആൻമരിയ ധ്യാനത്തിനായി ആശ്രമത്തിൽ എത്തിയത്. രാമപുരം SHO, പാലാ DYSP, ഫോറൻസിക് വിഭാഗം, വിരലടയാള വിദഗ്ധർ എന്നിവരുടെ സാന്നിധ്യത്തിൽ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം സംസ്കരിച്ചു. രാമപുരം പോലീസ് 403/2024 നമ്പറായി കേസ് രജിസ്റ്ററും ചെയ്തു. പക്ഷേ FIR അപ്ലോഡ് ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൾ തൂങ്ങിച്ചെത്തിരുന്നുവെങ്കിൽ അവളുടെ ജാതകം വരെ എഴുതുമായിരുന്നു. പക്ഷേ ഇത് കർത്താവിൻ്റെ മണവാട്ടിയാണ്. കർത്താവിൻ്റെ മണവാട്ടികളെ കെട്ടിത്തൂങ്ങിയോ കിണറ്റിലോ പാറമടയിലോ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുമ്പോൾ സഭാധികൃതരുടെ സ്ഥിരം പല്ലവിയാണ് മരണമടഞ്ഞയാൾക്ക് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു, ദീർഘനാളായി ചികിത്സയിലായിരുന്നു എന്നൊക്കെ. ആൻമരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സെയിൻറ് ജോൺസ് പ്രൊവിൻസ് കാഞ്ഞിരപ്പള്ളി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ നൽകിയ അറിയിപ്പ് ഇപ്രകാരമായിരുന്നു. ആരാധനാ സന്യാസ്രീ സമൂഹത്തിൻ്റെ കാഞ്ഞിരപ്പള്ളി സെയിൻറ് ജോൺസ് പ്രൊവിൻസിലെ അംഗമായ സി ആൻമരിയ SABS 50 മരണപ്പെട്ടതായി അറിയിക്കുന്നതോടൊപ്പം പ്രിയ സഹോദരിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു. സി ആൻമരിയ കഴിഞ്ഞ 12 ദിവസമായി സന്യാസ്രീ സമൂഹത്തിൻ്റെ പല പ്രൊവിൻസിലെ കാഞ്ഞിരപ്പള്ളി പ്രാർത്ഥനാഭവനിൽ ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായി കഴിയുകയായിരുന്നു. ഏറെ വർഷങ്ങളായി തുടരുന്ന ചികിത്സകൾക്കിടയിലും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ വിശ്രമത്തിൽ കഴിയുകയായിരുന്ന സിസ്റ്റർ ഇന്ന് July 20 പതിവ് പ്രഭാത പ്രാർത്ഥനയ്ക്ക് എത്താതിരുന്നത് ശ്രദ്ധിച്ചപ്പോൾ സഹസന്യാസിനിമാർ കിടപ്പുമുറിയിൽ അന്വേഷിച്ചെന്നപ്പോൾ റൂം അകത്തുനിന്ന് പൂട്ടിയതായി കാണുകയായിരുന്നു. ഏറെ വിളിച്ചിട്ടും തുറക്കാതിരുന്നതിനെ തുടർന്ന് വെന്റിലേറ്ററിലൂടെ നോക്കിയപ്പോൾ സി ആൻമരിയ മരിച്ചതായി മനസ്സിലാക്കുകയും തുടർന്ന് സിസ്റ്ററിൻ്റെ സുപ്പീരിയേഴ്സിനെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. ഉച്ചയോടെ പോലീസ് എത്തി വാതിൽ തുറന്നപ്പോൾ മരിച്ചതായി സ്ഥിരീകരിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. സഹസന്യാസിനിമാരുടെയും കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും വേദനയിൽ പങ്കുചേരുകയും സി ആൻമരിയയുടെ ആത്മാവിന് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ കേരള മഹാരാജ്യത്ത് ഇന്ന് ആത്മഹത്യ പുത്തരിയായ ഒരു കാര്യമല്ല. പക്ഷേ കർത്താവിൻ്റെ മണവാട്ടിക്ക് കെട്ടിത്തൂങ്ങിച്ചാകേണ്ടതായ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് നാം അന്വേഷിക്കേണ്ടതാണ്. കുടുംബവും കുട്ടികളുമുള്ള മക്കളുടെ പ്രാരാബ്ദമുള്ള പ്രസവിച്ച് ഊപ്പാട് വന്ന് കെട്ടിയവൻ്റെ ചവിട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വീട്ടമ്മയാണ് മനമെടുത്ത് ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെയും അതിലൊരു ന്യായമുണ്ട്. പിടിച്ചു നിൽക്കാനാവാതെ ചെയ്തതാണെന്ന് വെക്കാം. എന്നാൽ കർത്താവിൻ്റെ മണവാട്ടിക്ക് കയറെടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു മടത്തലമ്മയെ വിളിക്കുന്നത് കന്യാസ്ത്രീ എന്നാണ്, കർത്താവിൻ്റെ മണവാട്ടി എന്നാണ്. പ്രാർത്ഥനയും സന്യാസ ദാരിദ്ര്യവ്രതങ്ങളുമായി ചാരിത്രശുദ്ധിയോടെ കർത്താവിൻ്റെ മണവാട്ടികൾ കെട്ടിത്തൂക്കിച്ചങ്ങുന്നതും ജനമ കണ്ടിക്കുന്നതും കിണറ്റിലും പാറമടകളിലും ചത്തുപൊങ്ങുന്നതും എന്തുകൊണ്ടാണ്? കുറുന്തോട്ടിക്കും വാദമോ ദൈവമേ എന്നാണ് ഇത് കണ്ടിട്ട് എലിവിഷം മേടിച്ച് ജീവനെടുക്കുവാൻ പോയ തങ്കമണി ചോദിച്ചത്. കർത്താവിൻ്റെ മണവാട്ടിയെ വെപ്പാട്ടിയാക്കുവാൻ ശ്രമിച്ച ഏതെങ്കിലും ഒരു പാതിരിപ്പാമ്പിൻ്റെയോ ബിഷപ്പിൻ്റെയോ വിശുദ്ധ അംശപടി ഇത്തരം മരണങ്ങളുടെ പിന്നിലുണ്ടെന്നാണ് മഠത്തിൽ നിന്നും ചരിത്രവും വാരിപ്പിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ട കല്യാണം കഴിക്കുകയും ഇപ്പോൾ രണ്ടുപേറ്റ് തങ്കച്ചൻ്റെ മണവാട്ടിയായി കഴിയുന്ന എക്സ് കർത്താവിൻ്റെ മണവാട്ടി ക്ലാര പറയുന്നത്. ക്ലാരയുമായുള്ള അഭിമുഖം ഉടൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അഭിഹിതം കണ്ടതിനെ തുടർന്ന് അടിച്ചുകൊന്നെടുത്ത് കിണറ്റിലിട്ട സിസ്റ്റർ അഭയുടെ മരണം കൊലപാതകമായിരുന്നു എന്ന് തെളിയുവാൻ നീണ്ട 29 വർഷം എടുത്തു. ഫ്രാങ്കോളി പിതാവ് മഠത്തിൽ വന്ന് 13 തവണ തന്നെ പല രീതിയിൽ കൂതാശിച്ചു എന്ന് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത കർത്താവിൻ്റെ മണവാട്ടി ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നത് ഒരത്ഭുതമാണ്. പാതിരിമാർ കൂതാശിച്ച് കൂതാശിച്ച് അരിപ്പ് പോലാക്കിയ തൻ്റെ ആരാധനാലയം കർത്താവിനെ പറ്റിക്കുവാൻ ഹൈമനോപ്ലാസ്റ്റി ചെയ്ത് ISI മാർക്കടിച്ച കർത്താവിൻ്റെ മണവാട്ടിയും ഇന്ന് കന്യാസ്ത്രീ എന്ന ലേബലിൽ മഠത്തിൽ വാഴുന്നുണ്ട്. ആവശ്യക്കാർക്ക് CBI കോടതി സമർപ്പിച്ച ആ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗം ഞങ്ങൾ നൽകാം. ഒരാൾ ആത്മഹത്യ ചെയ്താൽ എല്ലാവരും അന്വേഷിക്കുന്ന കാര്യം എന്തിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ്. കൂതാശ കച്ചവടക്കാരുടെ തിയറി അനുസരിച്ച് കർത്താവിൻ്റെ മണവാട്ടികൾ കുപ്പായം വിട്ട് കഴിഞ്ഞാൽ തൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിച്ചവരാണ്. ജീവിതത്തിൽ പ്രത്യേകിച്ച് പിന്നെ ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ഒന്നുമില്ലാത്തവർ. അതുകൊണ്ട് തന്നെ അവർക്ക് നിരാശ ഉണ്ടാകേണ്ടുന്ന യാതൊരു സാഹചര്യവും ഇല്ലത്രേ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു കർത്താവിൻ്റെ മണവാട്ടി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമുണ്ടായത്? ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ടതാണ് ഈ വിഷയം.
ഒരു കുപ്പായം ഇട്ട് കഴിഞ്ഞാൽ മനുഷ്യവികാര വിചാരങ്ങൾ ആവിയായി മലത്തിലൂടെയും മൂത്രത്തിലൂടെയും പോകുമോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനിയെങ്കിലും പട്ടിണി സഹിക്കുവാൻ വയ്യാതായപ്പോൾ ഒരിക്കൽ എല്ലാം കർത്താവിന് സമർപ്പിച്ചേ എന്ന് പറഞ്ഞിറങ്ങിയ കുപ്പായമിട്ട ഒരു വൈദികൻ അണ്ടിപ്പരിപ്പും പന്നിയിറച്ചിയും വൈനുമൊക്കെ എന്നും കഴിച്ചു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുവാൻ കണ്ണുകളടച്ചാൽ തനിക്ക് മറ്റു ചിന്തകൾ വന്ന് ശല്യപ്പെടുത്തിയപ്പോൾ തൻ്റെ അംശവടിയെ നോക്കി ഇപ്രകാരം പറഞ്ഞു: ഈ വ്യാധി പ്രാർത്ഥനയാലും ഉപവാസത്താലും ഒഴിഞ്ഞു പോകില്ല, ഇതെന്നെ കൊണ്ടേ പോകൂ കർത്താവേ എന്ന്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇനി വിടുമരണമടഞ്ഞ ചില കർത്താവിൻ്റെ മണവാട്ടുകളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. 1987 മഠത്തിലെ വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ ലിൻഡ, 1990 കൊല്ലം തില്ലേരിയിൽ കൊല്ലപ്പെട്ട സിസ്റ്റർ മഗ്ദല, 1992 പയസ്റ്റൻത് കോൺവെന്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ അഭയ, 1993 കൊട്ടിയത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ മെസ്സി, 1994 പുൽപ്പള്ളി മരകാവ് കോൺവെന്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ അനീസ്, 1998 പാലാ കോൺവെന്റിൽ വെച്ച് കൊല്ലപ്പെട്ട സിസ്റ്റർ ബിൻസി, 1998 കോഴിക്കോട് കല്ലുരുട്ടി കോൺവെന്റിൽ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ ജ്യോതിസ്, 2000 പാലാ സ്നേഹഗിരി മഠത്തിൽ കൊല്ലപ്പെട്ട സിസ്റ്റർ പോൾസി, 2006 റാന്നിയിലെ മഠത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ ആൻസി വർഗീസ്, 2006 കോട്ടയം വാകത്താനത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ ലിസ, 2008 കൊല്ലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ അനുപമ മരിയ, 2011 തിരുവനന്തപുരം പൂങ്കുളത്തെ കോൺവെന്റിലെ ജലസംഭരണിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ മേരി ആൻസി, 2015 സെപ്റ്റംബർ പാലയിലെ ലിസ്യു കോൺവെന്റിൽ തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ അമല, 2015 ഡിസംബർ വാഗമൺ ഉളുപ്പണി കോൺവെന്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ ലിസ മരിയ, 2018 കൊല്ലം പത്തനാപുരത്തെ മൗണ്ട് താബർ കോൺവെന്റിലെ കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ സൂസൻ മാത്യു, 2020 തിരുവല്ല പാലിയേക്കര ബസലിയൻ സിസ്റ്റേഴ്സ് മഠത്തിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവ്യ ജോൺ, 2021 കുരീപ്പുഴ സെയിന്റ് ജോസഫ് കോൺവെന്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മേബിൾ ജോസഫ്, ഇപ്പോൾ ഇതാ സിസ്റ്റർ ആൻമരിയ. ഈ ലിസ്റ്റ് അപൂർണമാണ്. കിട്ടും. സർക്കാരും വനിതാ കമ്മീഷനും ഈ ദുർമരണങ്ങൾ അന്വേഷണ വിധേയമാക്കണം. എന്തുകൊണ്ടാണ് മഠങ്ങളിൽ പെടുമരണങ്ങൾ വർദ്ധിക്കുന്നതെന്ന്? ഏറ്റവും കൂടുതൽ ലൈംഗിക സാമ്പത്തിക മാനസിക ചൂഷണങ്ങൾ നടക്കുന്നത് മഠത്തിലാണെന്നാണ് മഠത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു വന്നവർ ഞങ്ങളോട് വെളിപ്പെടുത്തിയത്. വെള്ളയുടുപ്പിട്ടവരും കൂലിയില്ല കുപ്പായത്തൊഴിലാളികളായാണ് ഇവർ പല മഠങ്ങളിലും ജീവിക്കുന്നത്. രക്ഷിക്കണമെന്നപേക്ഷിച്ച് ഞങ്ങൾക്ക് കത്തുകൾ പോലും ലഭിച്ചിട്ടുണ്ട്. ഒരിക്കൽ മഠത്തിൽ പോയാൽ അവരുടെ കുടുംബാംഗങ്ങൾ പോലും തിരികെ സ്വീകരിക്കില്ല. മടഞ്ചാടി എന്ന് വിളിച്ച് അധിക്ഷേപിക്കും തിരികെ എത്തിയാൽ. അവർ കുടുംബത്തിന് പിന്നീട് ഒരു ബാധ്യതയായി മാറുന്നു. പല ചൂഷണങ്ങൾക്കും ഇരയായവരെ അത് പുറത്തു പറയാതിരിക്കുവാൻ മാനസിക രോഗികളാക്കുന്നു. അതുകൊണ്ടാണ് പലരും ജീവനൊടുക്കുന്നത്. അതുകൊണ്ട് മഠത്തിൽ ഇനിയും ഒരു ജീവൻ പൊലിയരുത്. അതിനായുള്ള ശക്തമായ നിയമങ്ങൾ നമുക്കാവശ്യമാണ്. ചിന്തിക്കുക, പ്രതികരിക്കുക, അല്ലെങ്കിൽ ആമീനടിച്ചു വെറും മുണ്ണകളായി ജീവിക്കുക. i2i news സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.